തോൽവിയിൽ നിരാശയോടെ മടങ്ങാൻ വിരാട് കോഹ്ലി പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എക്കാലത്തെയും ദ ഗ്രേറ്റ് ക്രിക്കറ്റർ എന്നുള്ള പേരിന് അർഹനായി തീർന്നത്. ചുറ്റുമുള്ളവർ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അഹങ്കാരി എന്ന് വിളിക്കുമ്പോഴും താൻ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് അവൻ നടന്നുകൊണ്ടേയിരുന്നു. ക്രിക്കറ്റിന്റെ ഇതിഹാസ ലോകത്ത് ഇനി അവനെ വെല്ലുവാൻ, അവനെ എതിർക്കുവാൻ ഒരു എതിരാളി ഇല്ലാത്ത വിധം ലോക ക്രിക്കറ്റിനെ തന്റെ നെറുകയിലേക്ക് ആവാഹിച്ച ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പേര് നിങ്ങൾക്കറിയാം, വിരാട് കോഹ്ലി. നമസ്കാരം, ലൈറ്റ് ആൻഡ് ലൈഫ് പ്ലസിന്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് വിരാട് കോഹ്ലി ഇത്രമാത്രം എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വിരാട് കോഹ്ലി തന്നെ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഏക ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്റെ ദേഷ്യമാണ്. പക്ഷേ ഞാൻ പറയും, വിരാട് കോഹ്ലിയെ പലപ്പോഴും കളിയാക്കി അഹങ്കാരി, ധിക്കാരി, ഒരു മറ്റുള്ളവരോട് സ്നേഹമില്ലാത്തവൻ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സ് ും അവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രോങ് പോയിന്റ് എന്ന് നിങ്ങൾ മറന്നുപോയി. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിൽ അദ്ദേഹം ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ അദ്ദേഹം വിജയം കാണുന്നത് ആ ടീമിന്റെ മാത്രം വിജയമല്ല, മറിച്ച് ഇനി നടക്കാൻ പോകുന്ന, ഭാവിയിൽ തനിക്കും തന്റെ ടീമിനും കിട്ടാൻ പോകുന്ന എന്തൊക്കെ ബഹുമതികളാണ്, അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ വിരാട് കോഹ്ലിക്കുണ്ട്. അതുകൊണ്ടാണ് മറ്റു ക്യാപ്റ്റന്മാരിൽ നിന്നും മറ്റു ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരിൽ നിന്നും വിരാട് കോഹ്ലിയെ വ്യത്യസ്തനാക്കുന്നത്. ജീവിതത്തിൽ വിജയം നേടുവാൻ കൊതിക്കുന്നവർക്ക് വിരാട് കോഹ്ലി ഒരു പഠന പുസ്തകം തന്നെയാണ്. എന്താണെന്നറിയാമോ? തന്റെ മുന്നിൽ വരുന്ന ബോളേഴ്സിനെ, തന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ ഒരു ബാറ്റിംഗ് വീര്യം കൊണ്ട് വിരാട് കോഹ്ലി മറികടക്കുന്നുണ്ട്. ഔട്ടാകുന്ന സമയത്ത് വിരാട് കോഹ്ലി ചില ദേഷ്യ പ്രകടനങ്ങൾ കാണിക്കാറുണ്ട്. പലപ്പോഴും അത് അദ്ദേഹത്തിനെ വിമർശിക്കാനുള്ള ഒളിയമ്പുകളാക്കി പലരും മാറ്റാറുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് വിരാട് കോഹ്ലി ഇൻ അൺബാലൻസ്ഡ് ബട്ട് ബാലൻസ്ഡ് സ്റ്റേറ്റ്, അതായത് അൺബാലൻസ് ആയിട്ട് അദ്ദേഹം കളിക്കളത്തിൽ ബിഹേവ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഇന്നർ മൈൻഡ് ബാലൻസ്ഡ് ആണ്. അദ്ദേഹത്തിനെ എത്തിപ്പിടിക്കുവാനുള്ള, എത്തിച്ചേരുവാനുള്ള വ്യക്തമായ അകലവും അതിനോടുള്ള അടുപ്പവും അദ്ദേഹത്തിന്റെ മനസ്സിൽ തീവ്രമായി ഉറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ അദ്ദേഹം നിരാശനാവുന്നതും മറ്റൊരു അവസരം വരുമ്പോൾ അതിനെ മുതലാക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതും. അൺബാലൻസ്ഡ് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ. നമുക്ക് ഓരോരുത്തർക്കും വിജയം നേടാൻ താല്പര്യമുണ്ടെങ്കിൽ വിരാട് കോഹ്ലി പറഞ്ഞു വെക്കുന്ന ഒരു കളിക്കളത്തിലെ സൂത്രം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മുമ്പിൽ വരുന്ന ബോളുകൾ, എത്ര പ്രതിസന്ധികൾ, അതിനെ നേരിടാൻ നിങ്ങൾ തയ്യാറായ ഒരു ബാറ്റുമായി നിങ്ങളുടെ ജീവിതത്തിന്റെ കളിക്കളത്തിൽ നിൽക്കുമ്പോൾ എതിരെ വരുന്ന ബോളറെ അല്ല നിങ്ങൾ ലക്ഷ്യമേക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു പൊസിഷനിലേക്കാണ്. അപ്പോൾ പ്രതിസന്ധികൾ എന്നത്തെയും പോലെ വഴിമാറാനുമായിട്ട് തുടങ്ങും. നിങ്ങൾക്കെതിരെ പ്രതിസന്ധിയുടെ ശരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, പുതിയതായി എന്ന പോലെ അതിനോട് നിശ്ചയദാർഢ്യത്തോടെ അതിനെതിരെ നിന്നാൽ നിങ്ങളുടെ കളിക്കളത്തിൽ, നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ പുതിയ ചരിത്രം നിങ്ങൾ കുറിക്കും. തോൽവിയിൽ നിരാശയോടെ മടങ്ങാൻ വിരാട് കോഹ്ലി പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എക്കാലത്തെയും ദ ഗ്രേറ്റ് ക്രിക്കറ്റർ എന്നുള്ള പേരിന് അർഹനായി തീർന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും തോൽവിയോട് ഒരു ഒത്തുപോക്കൽ പാടില്ല, തോൽവിയോട് ഒത്തുപോക്കൽ പാടില്ല. അതിനെ നേരിടുവാനുള്ള വ്യക്തമായ മനക്കരുത്ത് ആർജിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഘടകം. സോ അൺബാലൻസ്ഡ് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കുക. ജീവിതത്തിന്റെ ബോളുകൾ, ജീവിതത്തിന്റെ പ്രതിസന്ധിയാകുന്ന ബോളുകൾ വരുമ്പോൾ പുതിയതായി ഒരു ബോളിനെ നേരിടുന്ന ലാഘവത്തോടെ വളരെ ആക്യുറേറ്റായി, വളരെ ഡിറ്റർമിൻഡ് ആയി നിങ്ങൾ കളിച്ചു തുടങ്ങ്, നിങ്ങളുടെ വിജയം ഉറപ്പാണ്. മറ്റൊരു ദിവസത്തിൽ മറ്റൊരാളുടെ ജീവിതകഥയുമായി നമുക്ക് കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട് ഫ്രം ലൈറ്റ് ആൻഡ് ലൈഫ് പ്ലസ്.